ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രാഗി ലഡു ആണ്. പോഷകാഹാരമായ രാഗി ലഡു എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് രാഗി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ചതാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്. പിന്നെ നമ്മൾ എടുക്കുന്നത് നെയ്യാണ്, മിൽമയുടെ നെയ്യാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ 4 അച്ച് ശർക്കര. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇടാണ് നമ്മൾ ആദ്യം കാഷ്യൂനട്ട് വറുത്തെടുക്കാൻ പോവാണ്. കാഷ്യൂനട്ടിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് കാഷ്യൂനട്ട് പറയുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. സോ നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പം നമ്മളിത് കാഷ്യു വറുത്ത് തോരുകയാണ്. ഇനി നമ്മൾ ഈ നെയ്യിൽ തന്നെയാണ് നമ്മളുടെ രാഗി വറുത്തെടുക്കാൻ പോണത്. നല്ലോണം ഒന്ന് ഇളക്കി വറുത്തെടുക്കാണ്. ഇനി അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നമ്മൾ. അപ്പോൾ നമ്മളുടെ റാഗി വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്നൊരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഇനി ശർക്കര ഉരുട്ടാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ലിക്വിഡ് ഫോമിലേക്ക് ആക്കി മാറ്റാം. അപ്പോൾ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി നമ്മളുടെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള രാഗി പൊടിയിൽ 1 ചെറിയ ടീസ്പൂൺ നമ്മളുടെ ഏലക്ക പൊടിച്ചത് ഇട്ടു. ഇതൊരു ഏലക്ക പൊടിച്ചെന്ന് പറഞ്ഞൊരു സ്മെല്ലൊക്കെ അടിപൊളി സ്മെല്ലാണ്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ നെയ്യോടിയിലേക്ക് ചേർത്തു. ഇനി നമ്മൾ ശർക്കര പനി ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ സിമ്മിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യണത്, തീ ഓഫ് ചെയ്യേണ്ട. ചെറിയൊരു ചൂടിലാണ് നമ്മളിതൊന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. ശർക്കര ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് നമ്മൾ ഒഴിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് വെച്ചാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് കട്ടയാവും. സോ നമ്മൾ ആദ്യം ഒന്ന് ഒഴിച്ചൊന്ന് ഒന്ന് ഇളക്കി പിന്നെ വീണ്ടും അങ്ങനെ ഒഴിച്ച് അങ്ങനെയാണ് നമ്മൾ ഇളക്കുന്നത്. കുറച്ചേശം ഒഴിച്ച് ഇളക്കാം. നല്ല എത്രയോ വറവ് കൂടുന്നോ, രാഗിയുടെ വറവ് എത്ര കൂടുന്നോ അതുപോലെ നമ്മളുടെ ലഡു സോഫ്റ്റായിട്ട് കിട്ടും. സോ എല്ലാവരും നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ രാഗി ലഡുവിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചവരാണ്, ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് കാഷ്യൂ നട്ടിനോട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കാം. നമ്മളിനി തീ ഓഫ് ചെയ്തു. ഈ ചെറു ചൂടിൽ തന്നെ വേണം നമ്മളിത് ലഡുവിൻ്റെ ഒരു ഫോമിലേക്ക് മാറ്റാൻ. ചൂട് ആറിയാൽ പിന്നെ നമുക്കിതിങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. സോ നമ്മൾ ചൂടോടെ വേണം ഇതിങ്ങനെ ആട്ടാൻ. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു കാഷ്യൂ നട്ടും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തു. അങ്ങനെ നമുക്ക് എല്ലാം ഈ ഒരു ലഡുവിൻ്റെ ഫോമിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മളുടെ രാഗി ലഡു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായ ഒരു രാഗി ലഡുവാണിത്. അപ്പോൾ രാഗി കൊണ്ട് പലതും ഉണ്ടാക്കാം, പക്ഷെ പിള്ളേർക്ക് അത് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്. പക്ഷെ ലഡു എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ നല്ലോണം നട്രാറ്റായിട്ട് വരും. സോ എല്ലാവരും ഈ രാഗി കൊണ്ട് ലഡു ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ പ്രായമില്ലാണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഭവമാണിത്. അല്ല, അതുപോലെ തന്നെ ആരോഗ്യത്തിനും പോഷകാഹാരം കൂടിയാണ് നമ്മളുടെ ഈ രാഗി ലഡു. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ നമുക്ക് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരാവുന്നതാണ്. സോ അപ്പോൾ നമ്മളുടെ ചാനൽ ഇവിടെ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.